സാർ, ഇത്തരം ഒരു തീരുമാനം ഈ സഭ സമ്മേളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ഒരു തീരുമാനം എടുക്കുന്നത്, അതിനെയാണ് സാർ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. എത്ര അപകടകരമായ, സഭയെ അറിയിക്കാതെ എടുത്ത ഈ തീരുമാനം എത്ര അപകടകരമായ ഒരു തീരുമാനമാണ് പൊതുവിപണിയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. സാർ, ഇപ്പോൾ തന്നെ ഡീസലിന്റെയും പെട്രോളിന്റെയും വില ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറി. ഇവിടെ പുറത്തു നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്നു. സാർ, ഈ വില വർധനവ് പലപ്പോഴും ഉണ്ടാകുന്നത് സ്വാഭാവികമായ, അത് സ്പീക്കറല്ലേ സാർ, ഇത് ഏറ്റവും ഗൗരവതരമായ പ്രശ്നമാണ്. കേരളം അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ ജനങ്ങൾ ജീവിക്കാൻ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ പൊതുവിപണിയിലെ വില വർദ്ധിക്കാൻ ഇടയാകുന്ന ഈ തീരുമാനത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങണം. ഞാന് പുറത്ത് ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല, ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. ഇന്ന് മാധ്യമങ്ങളിൽ ഒരു വാർത്ത കണ്ടപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ പറഞ്ഞതല്ലാതെ ഇതിനെ സംബന്ധിച്ച് ഒരു ഉത്തരവോ കാര്യങ്ങളോ. അതുകൊണ്ട് സഭാ നടപടികളിൽ സബ്മിഷനിലൂടെ ഉന്നയിച്ച വിഷയത്തിൻ്റെ വസ്തുത ഞാൻ പറയാം, അത് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. 25% നിന്ന് 35% സബ്സിഡി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. സാർ, 1981 മാവേലി സ്റ്റോർ എന്ന പേരിൽ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ആരംഭിച്ചത്. സബ്സിഡി ആനുകൂല്യം ഒരു ഗുണഭോക്താവിന് ഒരു ഉപഭോക്താവിന് ലഭിക്കുകയാണ് സാർ. മാതൃകാപരമായ ഈ വിപണി ഇടപെടൽ സംവിധാനത്തിന്റെ പ്രയോജനം സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും എന്നും ലഭ്യമാക്കേണ്ടതുണ്ട്. ഈ സംവിധാനം സുസ്ഥിരവും ശാശ്വതവുമായി നിലനിർത്തുന്നതിന് സബ്സിഡി വിലകൾ ശാസ്ത്രീയമായും യുക്തിസഹമായും പരിഷ്കരിക്കേണ്ടത് അനിവാര്യമാണെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സാർ ഈ തീരുമാനം കൈക്കൊണ്ടത്. അതല്ലല്ലോ സബ്മിഷൻ വിലക്കയറ്റല്ലേ സാർ. ഒരു കാര്യം മന്ത്രി ഈ സഭയിൽ പറഞ്ഞിരിക്കുന്നത് അവാസ്തവമായ കാര്യമാണ്. അങ്ങനെ പറഞ്ഞാൽ അല്ല, അവാസ്തവമായ കാര്യം അദ്ദേഹത്തിന്റെ ഉത്തരത്തിൽ തന്നെയുണ്ട്. ഞാൻ കേൾക്കണേ. നോ, സോറി, ഞങ്ങൾക്കിപ്പം ചെയറിന് ഇപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റൂ? അദ്ദേഹം പറഞ്ഞു ഫ്ലോറിനോട് അനാദരവ് കാട്ടിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വിലക്കയറ്റമില്ല, സബ്സിഡി ഹൈക്ക് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് പ്ലീസ് സെക്കൻഡ് സബ്മിഷൻ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.